നരകം കൊണ്ടുവരണം. നരകം കാത്താക്ഷിക്കട്ടെ. നരകം കൊണ്ടുവരികയാണ്. ഇപ്പോഴും വിചാരണ തുടങ്ങിയിട്ടില്ല. വിചാരണ തുടങ്ങിയിട്ടില്ല. വിചാരണന്റെ മുന്നോടിയാണ് ഈ സംഭവിച്ച ഭീകരതകളൊക്കെ. അല്ലാഹ് പറയും, യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ ഹാസിലിൻ നാർ. മാലിക് അലൈഹി സ്ലാമിന്റെ അരികിലേക്ക് പോ ജിബ്രീലേ. മാലിക് അലൈഹി സ്ലാമിന്റെ അരികിലേക്ക് ചെല്ലു. എന്നിട്ട് നരകത്തയോട് ഇങ്ങോട്ട് വരാൻ പറ. നരകത്തെ വിളിച്ച് വരാൻ പറ മാലിക്കിനോട്. സുബ്ഹാനല്ലാഹ്. ഇസ്റാഇന്റെ രാത്രിയിൽ ഹബീബ നബി തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ നരകം കണ്ടിട്ടുണ്ട്. ചിരിച്ചിട്ടില്ല അവിടെ മുമ്പിൽ നിൽക്കുന്നയാൾ. ചോദിക്കപ്പെട്ടു, ആരാണിതെന്ന്. ജിബ്രീൽ അലൈഹി സ്ലാം പറഞ്ഞു, മാലിക് അലൈഹി സ്ലാം ആണെന്ന്. എന്താ എന്നോട് ചിരിക്കാത്തതെന്ന് ചോദിക്കുന്നു. അപ്പം പറഞ്ഞു, നബിയേ, അങ്ങ് അങ്ങയോടെങ്കിലും ചിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. അള്ളാഹു പടച്ച നിമിഷം മുതൽ ഇന്നുവരെ ഒരാളോടും ചിരിച്ചിട്ടില്ല. ആരോടെങ്കിലും ഈ ദുനിയാവിൽ ചിരിക്കുമായിരുന്നുവെങ്കിൽ അത് അങ്ങയോട് ചിരിക്കേണ്ടിയിരുന്നു നബിയേ. അതിനു മാത്രം ഭീകരമാണല്ലോ അയാൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരകത്തിന്റെ കാവലാളാണ്. എങ്ങനെ ചിരി വരും നബിയേ? ആ മാലിക് അലൈഹി ഇസ്ലാമിനോട് നരകത്ത് കൊണ്ടുവരാൻ വേണ്ടി പറയാം. മാലിക് അലൈഹി ഇസ്ലാം നരകത്തോട് പറഞ്ഞു, ഭൂമി ഭൂമി നാക്കാലി എണീക്കുന്ന പോലെ നരകം എണീക്കും. അല അർബഅത്ത് ഖവാഇമ, നരകത്തിന് നാല് കാലുകളാണ് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. നാല് കാലിന്മേൽ നാക്കാലി എണീക്കണ മാതിരി അങ്ങോട്ട് പൊന്തും. ഇപ്പൊ നമ്മളിപ്പോ സാധാരണ പോത്തണീറ്റ മാതിരി കരുതണ്ട. ഒരു കാലിന്റെ മറ്റേ കാലിന്റെ ഇടയിലുള്ള ഡിഫറൻസ്, അതിൽ ഡിസ്റ്റൻസ് എത്ര ഉണ്ടെന്ന് അറിയോ? ഒരു കാലിന്റെയും മറ്റേ കാലിന്റെയും ഇടയിലുള്ള വഴിദൂരം, ആയിരം കൊല്ലത്തെ വഴിദൂരം. നരകം നാക്കാലിമൽ നാക്കാലി ആലയെന്ന് പൊന്തിണമാരി അങ്ങോട്ട് പൊന്തുമെന്ന് പരിശുദ്ധ റസൂൽ. ആയിരം കൊല്ലം, ആയിരം കൊല്ലത്തെ വഴിദൂരം, ആയിരം കൊല്ലത്തെ വഴി ദൂരമുള്ള ആ നരകത്തിന്റെ ആയിരം തലകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഓരോ തലയിലും മുന്നൂറ് നാവ്, മുന്നൂറ് വായ അല്ലാഹു തല കൊടുത്തിരിക്കുകയാണ്. ഓരോ വായയിലും മുപ്പതിനായിരം കൂട്ടുപല്ല്. ഒരു പല്ലിന്റെ വലിപ്പം മുഹജ്ജ് മലയോളം. ഓരോ വായക്കും രണ്ട് ചുണ്ട്. മേലെ ചുണ്ടുകളിൽ ആയിരം ചങ്ങല. ഓരോ ചങ്ങലയിലും എഴുപതിനായിരം വട്ടക്കണ്ണികൾ. ഓരോ വട്ടക്കണ്ണികളിലും എഴുപതിനായിരം മലക്കുകൾ. വലിച്ച് നരകത്തങ്ങോട്ട് കൊണ്ടുവരണം. നരകത്തങ്ങോട്ട് കൊണ്ടെന്ന് മുന്നിൽ നിർത്തിയാൽ നരകത്തിന് നിയന്ത്രണം കിട്ടുന്ന നരകാണ്. മതമിളകിയ കന്നുകാലിയെ പോലെയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മതമിളകിയ കന്നുകാലിയെ പോലെ നരകമാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നരകം ഒരു ശ്വാസം വിടും. നരകമൊന്ന് ശ്വാസം വിട്ടതാ. നരകം അങ്ങ് ശ്വാസം വിടും. അപ്പോഴേക്ക് ജനങ്ങൾ വിറക്കാൻ തുടങ്ങും. നരകത്തിന്റെ ശ്വാസം വിടൽ കഴിഞ്ഞിട്ടുള്ളൂ. നരകം തിന്നാൻ തുടങ്ങിയിട്ടില്ല. വിചാരണ തുടങ്ങിയിട്ടില്ല. നരകം ഒരു ശ്വാസം വിട്ടപ്പോഴേക്ക് ജനങ്ങൾ ഇങ്ങനെ വിറക്കാൻ. രണ്ടാമതും ശ്വാസം വിടും. ജനങ്ങൾ ആകെ കൂരിത്തരിക്കും. മൂന്നാമതും നരകം ഒരു ശ്വാസം കൂടി വിടുമ്പോ ജനങ്ങൾ നിന്ന നിപ്പില്ലെന്ന് അറിയാതെ മുട്ടുകുത്തി വീഴുമെന്ന് പരിശുദ്ധ നബിയുനാ റസൂലുള്ളാ പേടിന്റെ ഊക്ക് കൊണ്ട് മുട്ടുകുത്തി മുട്ടുകുത്തി നിലത്ത് വീണാൽ അവർ ആകാശത്തേക്ക് നോക്കും. ആകാശത്തേക്ക് കണ്ണും തൊട്ട് നോക്കി നിൽക്കും. അപ്പൊ ആകാശം കാണ പൊട്ടിപ്പിളരുന്നു. അപ്പൊ തന്നെ ഇതൊക്കെ ഒന്നിച്ചാ സംഭവിക്കുന്നത്. ആകാശം കത്തിച്ചു. ആകാശത്തിൽ നിന്ന് ഉരുകി ഒലിക്കുന്നു ചുവന്ന ലാവ. പൊട്ടി താഴോട്ടങ്ങോട്ട് ഒലിക്കും. ആ ഒലിക്കുന്ന സമയത്ത് കാണാം അതിനുള്ള മലക്കുകൾ ഇങ്ങനെ ചാടുന്ന. അല്ലെങ്കിൽ തന്നെ അവിടെ മലക്കുകൾ ഫുൾ സെക്യൂരിറ്റിയിലാണ്. അതിന്റെ പുറമേണ് പിന്നെ മലക്കുകൾ ചാടിയത്. മലക്കുകൾ എന്തിനാ ചാടി? ഒന്നാണ് ആകാശത്തിൽ നിന്ന് കണ്ടമാന മലക്കുകൾ. മലക്കുകൾ നേരത്തെ നിന്നതിനേക്കാൾ ഇരുപത് ഇരട്ടി മലക്കുകൾ. സുബ്ഹാന ജല്ലാലു. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ മലക്കുകൾ എല്ലാരും വന്നിരിക്കുക. മനുഷ്യന് ഒരു രക്ഷയില്ല. ആ നേരമാണ് എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഷറിന്റെ ഏതാണ്ട് കൃത്യമായ ഒരു സമയപരിമിതിയിൽ ഞാൻ വെച്ച് നിർത്താമെന്ന് കരുതിയത് കൊണ്ടാണ് വിഷയം തീരുന്നില്ല. ഏതായാലും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടല്ലോ. മഹ്ഷറിന്റെ അവസ്ഥകളെല്ലാം നമ്മൾ പറഞ്ഞു. ആർക്കും ഒന്നും ഉണ്ടാനില്ല. സമ്മതം കൊടുക്കുന്നില്ല. ഒന്നുമില്ല. ആർക്കും ഒരു ഹംസ ഹംസ എന്ന് പറഞ്ഞ
ഒരു നെടുവീർപ്പ്, ആൾക്കാരിങ്ങനെ നിൽക്കുമ്പോൾ നിശബ്ദരായി നിൽക്കുമ്പോൾ ഒരു നെടുവീർപ്പ് ഉണ്ടാവില്ലേ? അത് മാത്രമേ മലക്കുകൾ മനുഷ്യന്മാർ മുട്ടുകുത്തി വീറും. അതിൽ ബഹുമാനപ്പെട്ട നബിമാർ സുജൂദിൽ വീഴുമെന്ന പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. ആ നേരം നോക്കണം നിങ്ങള്. സുബ്ഹാനല്ലാഹ്, മുസ്തഫാഗി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഇടപെടൽ അവിടെ വരികയാണ്. കാരണം എത്ര കൊല്ലമായി, ആദ്യം 50,000 കൊല്ലം അങ്ങനെ, പിന്നെയോ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ അള്ളാഹു ജല്ല ജലാലു സൂര്യനെ കൊണ്ടുവന്ന് 1,000 കൊല്ലം അങ്ങനെ, പിന്നെയോ അർശനെ കൊണ്ടുവന്നു, പിന്നെയോ നരകത്ത് കൊണ്ടുവന്നു, അങ്ങനെ മഹ്ശറ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള ഇടപെടേണ്ടി വന്നു. അള്ളാഹുന്റെ ഹബീബ് ഇടപെടാണ്, എന്റെ ഉമ്മത്തിന് എങ്ങനെ നടക്കല്ല. ബാപ്പ പോലും പറഞ്ഞിട്ടില്ല, 8-9 മാസം ഗർഭത്തിൽ ഉമ്മനെ കാണാനില്ല. ഒരൊറ്റ മനുഷ്യൻ നമുക്ക് വേണ്ടി അവിടെ ചോദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സലാത്ത് ചൊല്ലി. ഹബീബിനോടുള്ള ബന്ധം അള്ളാഹു നമുക്ക് നല്ലോണം ചെറുത്തി തരാം, ചെറുത്തി തരാം. ഇടപെടുന്നു, ഒരു ഉമ്മാനോട് കാണൂല, ഒരു ഏട്ടനും ഒരു അനിയനും ഒരു പെങ്ങളും ഇല്ല, ഒരു കെട്ടിയവനും ഇല്ല, ഒരു കെട്ടിയോളും ഇല്ല. ഹബീബിനും കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ ഉമ്മത്തിന്റെ ഇങ്ങനെ പടച്ചോനെ ഇടച്ചോറാക്കല്. എന്റെ മോള് ഫാത്തിമാക്ക് വേണ്ടിയല്ല പഠിച്ചോനെ ഞാൻ പറയുന്നത്, എന്റെ ഉമ്മത്തിന് എത്ര നേരം, എത്ര ദിവസം, എത്ര വർഷമായി അവരിവിടെ നിൽക്കുന്നു. ഇനി ഇടപെട്ടുകൊണ്ട് അവരെ മഹ്ശറ വിചാരണ വേഗം തീർക്കണം. نفسي 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 يا يوم يدعو خير خلق الأنبياء أمتي يا أمتي يا أمتي അത് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുക. ബാക്കി നബിമാരൊന്നും ഒരു വർത്താനമില്ല. ആദ നബി ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇബ്രാഹിം നബി ഒന്നും ചെയ്യില്ല, മൂസ നബിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരൊക്കെ അവരുടെ കാര്യത്തിൽ തന്നെ ബേജാറാന്ന് പറയും. ആ നേരം നിങ്ങൾ ഇടപെട്ട വർത്താനങ്ങൾ ഓർമ്മ ഉണ്ടല്ലോ. എനിക്ക് എന്റെ മോൾ ഫാത്തിമാന്റെ കാര്യം പറയല്ല, എനിക്ക് എന്റെ ഉമ്മത്തിന്റെ കാര്യം പറയാനാന്ന് പറഞ്ഞു പറഞ്ഞു അവിടെ ഇടപെടണം. ആരും ഉണ്ടാതെക്കുമ്പോ ഒരു ശ്വാസം, ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിൽ ഉമ്മത്തിന് വേണ്ടി കേണപേക്ഷിക്കണം. മറ്റു ഉമ്മത്തിങ്ങൾക്ക് അത് കിട്ടണില്ല, മനസ്സിലാക്കണം. നമ്മൾ നമ്മളെ ഉമ്മത്തിന് വേണ്ടി നബി തങ്ങൾ അവിടെ ഇടപെടണം. ഒരു ദിവസം കഴിയുമെങ്കിൽ 300 സലാത്ത് അല്ലാണ്ട് ഉറങ്ങരുത് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ. ഒരു ദിവസം 300 സലാത്താണ് എന്റെ മേൽ സലാത്ത് അധികരിപ്പിച്ച് ചൊല്ലിയാൽ എന്ന് ഇമാം സുയൂത്തി തങ്ങളടക്കുള്ളവർ പറഞ്ഞത്. അക്സർ എന്ന ഇക്സാർ, അത് വർദ്ധിപ്പിക്കുക എന്നതിന്റെ കണക്ക് മിനിമം 300 സലാത്ത്. അങ്ങനെ ഹബീബ് അങ്ങോട്ട് ഇടപെടുമ്പോ നരകത്തിന് ദേഷ്യം പിടിക്കും. കാരണം ആരും ഉണ്ടാത്തോടത്ത് മുഹമ്മദ് നബി അല്ലേ സംസാരിക്കണം. അപ്പൊ നരകം ചോദിക്കുന്ന ഒരു ചോദ്യം, നരകത്തിന്റെ ഗർജനം ആരാ എന്നെ പേടിയില്ലാണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആർക്കാണ് എന്നെ പേടിയില്ലാതെ സംസാരിക്കുന്നത്? നരകം അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു. അപ്പോഴേക്ക് മാലിക് അലൈഹി സ്സലാം പറയും, അത് പറയുമ്പോഴേക്കും എന്ന് കേൾക്കുമ്പോഴേക്കും 500 കൊല്ലം ബേക്കോട്ട് നരകം ഓടി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആരെയും പേടിക്കാത്ത നരകം മുഹമ്മദ് എന്ന് പേര് കേട്ടുമുണ്ട്. നമ്മളോട് പറഞ്ഞത് ആ ഹബീബിന് അവിടത്തെ പേര് കേൾക്കുമ്പോഴേക്കാണ് നരകം ഓടിയത്. അപ്പോ നമ്മൾ ആത്മാർത്ഥമായിട്ട് അവിടുത്തെ സുന്നത്ത് എടുക്കുകയും സ്വലാത്തുകൾ മാക്സിമം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ
എന്തായാലും നമുക്ക് നാളെ ഹബീബിന്റെ ഏറ്റവും അരികിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യമുണ്ടാകും. അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.